നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം ശാരീരികപരമായും കുടുംബപരമായും ഉള്ള സുഖാനുഭവങ്ങൾ മെച്ചപ്പെടും. ദീർഘദൂര യാത്രകൾ ആവശ്യമായി വന്നേക്കും. കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെങ്കിൽ കൂടി അനാവശ്യ ചിലവുകളും ഉണ്ടാകും. തൊഴിൽപരമായി വേണ്ടത്ര ഗുണം ലഭിക്കില്ല. അപ്രതീക്ഷിതമായ കലഹങ്ങൾക്കും നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദാമ്പത്യ ക്ലേശവും അനുഭവമാകാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഗണപതിയിങ്കൽ കറുകമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കർമ്മരംഗത്ത് നിന്നും കൂടുതൽ ധനാഗമം പ്രതീക്ഷിക്കാമെങ്കിൽ കൂടി തടസ്സങ്ങളും വിഷമതകളും ഉണ്ടാകും. കുടുംബത്തിലും അനാവശ്യമായ വിദ്വേഷങ്ങൾക്ക് സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. തൊഴിൽ സ്ഥാപനം മാറുന്നതിനും വിദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശാരീരിക പ്രയാസങ്ങൾ അനുഭവമാകും. ദോഷപരിഹാരാർത്ഥമായി സർപ്പത്തിങ്കിൽ നൂറും പാലും വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകേരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായി പുരോഗതി അനുഭവപ്പെടും. വിവാഹാനുകൂലത, പ്രണയ സാഫല്യം, വിദേശയാത്ര എന്നിവയ്ക്കും യോഗമുണ്ട്. കുടുംബസുഖക്കുറവും മനോവിഷമതയും ഉണ്ടായേക്കും. രോഗാരിഷ്ടങ്ങൾ, അപകടങ്ങൾ എന്നിവയ്ക്കും സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. കലഹങ്ങൾക്കും വൈരാഗ്യത്തിനും സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതായുണ്ട്. വിദ്യാർത്ഥികൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയ്യവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം പൊതുവെ അലച്ചിലിനും കാര്യതടസ്സത്തിനും ഇടയുണ്ട്. സാമ്പത്തികമായി ധനാഗമങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടി ദുർച്ചെലവുകൾ, അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ എന്നിവ ഉണ്ടായേക്കും. തൊഴിലിൽ ഗുണദോഷ മിശ്രമായിരിക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ടു പോവുക. കുടുംബത്തിൽ പലവിധ പ്രയാസങ്ങൾക്കും സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. ഉദരവ്യാധികളും അനുഭവമാകും. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം കുടുംബസുഖം ഉണ്ടാകും. വിവാഹാദി മംഗളകാര്യസ്ഥിതിയും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിലും മെച്ചപ്രദമായ അവസരങ്ങൾ വന്നു ചേരും. ആലോചിച്ചിരുന്ന തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ അശ്രദ്ധയും അതൃപ്തിയും വർദ്ധിച്ചേക്കും. ശാരീരികപരമായുള്ള വിഷമതകളും വർദ്ധിക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളാൽ ഗുണങ്ങളും അനുഭവമാകും. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്യരാശി. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്യരാശിക്കാർക്ക് ഈ വാരം ധനാഗമവും ധനപരമായുള്ള ഉയർച്ചയും പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഗുണപ്രദമായ പല മാറ്റങ്ങളും ഉണ്ടാകും. കുടുംബസുഖം കുറവായിരിക്കും. അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ കേൾക്കാനും ഇടയുണ്ട്. ദാമ്പത്യ ക്ലേശവും അനുഭവമാകും. പ്രവൃത്തികളിലും സംസാരത്തിലും സൂക്ഷ്മത വളരെയധികം വേണ്ടതായുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി.
Chitra Nakshatrathinte Avasana Pagathiyum, Chodiyum, Vishakham Nakshatrathinte Adya Mukkal Bhagavum, Ulcharndirikkunnathaya Tulam Rashikkarkku ee Varam, Tholil Rangam Mechapradamana, Sahayangalum, Sahakaranangalum, Pala Bhagangalil Ninnum Undakum, Dehasukham Labhikkum, Kudumbathil Mangala Karyalochanakku Idayunde, Yathrakal Avashyamayi Vannekkum, Kudumbathinu Vendi Amithamayi Dhanavyayavum Undayekkum, Veettammarkku Rogasadhyathayum, Veezhcha, Muruve Ennivaykkum Sadhyatha Kooduthalayi Valareyadhigam Kanunnunde. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ടാ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായി ഗുണദോഷ മിശ്ര രീതിയിൽ മുന്നോട്ടു പോകും. നേട്ടങ്ങൾ അനുഭവമാകാമെങ്കിലും അലച്ചിലിനും അപവാദഭീതിക്കും ഇടയുണ്ട്. കുടുംബത്തിലെ സംഘർഷങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചേക്കും. ധനപരമായുള്ള ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കും. പോലീസ് സൈനിക രംഗത്തുള്ളവർക്ക് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ കുങ്കുമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം ദേഹാരിഷ്ടതകൾക്ക് കുറവ് വരും. കുടുംബജനാനുകൂലത, ബന്ധുഗുണം എന്നിവയും അനുഭവമാകും. തൊഴിലിനും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രാപ്തി കൈവരും. ഭാഗ്യപൂർണമായ അവസരങ്ങൾ ശരിയാം വിധം വിനിയോഗിക്കാനും സാധിക്കും. ദാമ്പത്യ ബന്ധങ്ങളിൽ ദൃഢതയും പരസ്പര സഹായവും ഉണ്ടായേക്കും. രാത്രി സമയത്തുള്ള സഞ്ചാരങ്ങളും അപകടകരങ്ങളായ കാര്യങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്രത്തിൽ ആയുസ്സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിന്നും സാമ്പത്തികമായും മറ്റും ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. സാമ്പത്തിക പ്രയാസത്തിനും മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും ബഹുമുഖ ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമാകാൻ ഇടയുണ്ട്. കുടുംബജനങ്ങൾ തന്നെ ശത്രുതയോടുകൂടി പെരുമാറാനും സാധ്യതയുണ്ട്. മനോബലം കുറഞ്ഞ് മാനസിക സുഖത്തിന് വിഘാതം ഏർപ്പെട്ടേക്കാം. കാര്യങ്ങൾ പലതും വേണ്ടും വണ്ണം ചെയ്തു തീർക്കാൻ കഴിയാതെ വന്നെന്നും വന്നേക്കും. ദോഷപരിഹാരാർത്ഥമായി ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ ഗുണങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടി തീരുമാനങ്ങൾ വൈകുന്നത് മൂലം ധനപരമായ ഇടപാടുകളിൽ ശത്രുത വർദ്ധിക്കാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സുഖവും ഐക്യതയും സംജാതമാകും. പിതൃസ്ഥാനീയർക്ക് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകന രംഗത്തുള്ളവർക്കും ദോഷപ്രദം തന്നെയാണ്. ജലജന്യ രോഗങ്ങൾക്കും അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗം മെച്ചപ്പെടും. സാമ്പത്തിക ഗുണം ഉണ്ടാകാമെങ്കിൽ കൂടി അമിത വ്യയവും വന്നു ചേരാൻ ഇടയുണ്ട്. വാഹനയാത്രകൾ പരമാവധി ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കാൻ ഇടയുണ്ട്. അതുതന്നെ മനസ്സിന് ലാഘവം നൽകിയേക്കും. അപവാദ സാധ്യത കൂടുതലായി ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവമായ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കടക്കാം. പൂരൂരുട്ടാതി നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 25 സ്ഥാനമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. സംഭാഷണ ചാതുര്യം, സുഖജീവിതാസക്തി, നീതിനിഷ്ഠ തുടങ്ങിയവയൊക്കെ തന്നെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ക്ഷിപ്രകോപികളാണ് ഇവരെങ്കിൽ കൂടി അതുപോലെ തന്നെ ശാന്ത സ്വഭാവികളും ഇവരായിരിക്കും.
പൊതുവെ ഐശ്വര്യശാലികളായിരിക്കുന്ന ഇവർക്ക് ഗവൺമെന്റിൽ നിന്നുമുള്ള ആദായം അനുഭവിക്കാൻ യോഗമുണ്ടാകും. ഇവരുടെ കാലുകളുടെ പുറംവടിവ് അല്പം ഉയർന്നതായിരിക്കും. പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സുമുള്ള ഇവർ ഔദ്യോഗിക രംഗത്തും ഉയർച്ച പ്രാപിക്കുന്നു. സാധാരണഗതിയിൽ നിയമങ്ങൾ പാലിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് സമൂഹത്തിൽ മാന്യതയും വ്യക്തിത്വവും ഉണ്ടായിരിക്കും. ആദർശപ്രേമികളായ ഇവർ നിസ്സാരമായ വിഷമതകളെക്കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും. ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറാനും ഉള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗിക ബുദ്ധിയും ഇവർക്ക് മേന്മ കൂട്ടുന്നു. അതിനാൽ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യവും ഭംഗിയായി നിർവഹിക്കാനും ഇവർക്ക് സാധിക്കും. മാത്രമല്ല ഏത് കാര്യത്തിലായാലും ശരി നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരായിരിക്കും പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാകും ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇവർ ഏത് കാര്യവും ചെയ്യുകയുള്ളൂ. അളവിൽ കവിഞ്ഞ മതവിശ്വാസമോ അന്ധമായ രീതിയിലുള്ള ആചാരങ്ങളെ അനുഷ്ഠിക്കുന്ന സ്വഭാവമോ ഇവർക്ക് ഉണ്ടായിരിക്കില്ല. സ്ഥിരമായ പ്രയത്നം, അഭിപ്രായ സ്ഥിരത എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ്. മാനുഷിക മൂല്യങ്ങളെ വിലമതിച്ചുകൊണ്ട് ആധ്യാത്മിക ചിന്തയും ശുഭാപ്തി വിശ്വാസവും വെച്ചു പുലർത്തുന്ന ഇവർ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പരിഗണന നൽകും. വിദ്യ കൊണ്ട് പണം നേടാനും ഇവർക്ക് കഴിയും. ഈ നക്ഷത്രക്കാർ പൊതുവെ സാമാന്യത്തിൽ കവിഞ്ഞ നീളമോ അസാമാന്യമായ പുഷ്ടിയോ കൂടാതെ മദ്യശരീരികളായിട്ടാണ് അധികവും കാണപ്പെടുന്നത്. മിതമായി ചിലവ് ചെയ്യുന്നവരാണ് പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും. ചിലപ്പോൾ പിശുക്ക് വളരെയധികം കൂടിപ്പോയെന്നും വന്നേക്കും. കലാരസികതയും കാര്യക്ഷമതയും ഉള്ള ഇവർ കുടുംബഭരണത്തിലും വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കും. മാതൃഭാഗ്യം പൊതുവെ കുറവായിരിക്കുന്ന ഇവർക്ക് പിതാവിനെ കുറിച്ച് പലതും അഭിമാനിക്കാൻ ഉണ്ടാകും. ഇവരുടെ പിതാക്കന്മാർക്ക് പൊതുജനസമ്മതി, സ്വഭാവഗുണം എന്നിവയെല്ലാം തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. എങ്കിലും ഈ നക്ഷത്രക്കാർ അധികവും പിതാവുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുകയും അവരുടെ ഉപദേശങ്ങളെയും താല്പര്യങ്ങളെയും ശരിയാംവിധം അനുസരിക്കാതിരിക്കുകയും ചെയ്തെന്നും വന്നേക്കും. അധ്യാപകൻ, കലാകാരൻ, ലേഖകൻ, വ്യവസായി എന്നീ നിലകളിലെല്ലാം തന്നെ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും. സാമ്പത്തിക ഉയർച്ചയേക്കാൾ ജനങ്ങളുടെ മതിപ്പും ബഹുമാനവും സമ്പാദിക്കാനാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുക. പുതിയതും സ്വസ്ഥവുമായ ഒരു കുടുംബം ഇവർക്ക് സ്വന്തം നിലയിൽ സൃഷ്ടിക്കാനും കഴിയും. പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ മിക്കതും ഉണ്ടായിരിക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യത്തിലും സൗശീല്യത്തിലും ഇവർ അനുഗ്രഹീതർ തന്നെ ആയിരിക്കും. കളങ്കമറ്റ ഭർതൃഭക്തി, കുടുംബഭരണ സാമർഥ്യം, സന്താന സൗഭാഗ്യം ഇവയെല്ലാം തന്നെ പൂരോരുട്ടാദി നക്ഷത്ര ജാതകർക്ക് ഒരു ഭൂഷണം തന്നെയായിരിക്കും. ഗൃഹജീവിതത്തിലും ഔദ്യോഗിക നിർവഹണത്തിലും ഇവർക്ക് തികഞ്ഞ വ്യക്തിത്വവും ഉണ്ടായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യവും ഇവർക്ക് മെച്ചമായ നിലയിൽ തന്നെ അനുഭവിക്കാൻ യോഗമുണ്ട്. പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 8 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടത നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടമാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങളോ മറ്റോ ഈ സമയത്തിൽ അനുഭവമാകാനും സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് ഈ പ്രായത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട്. 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടമായിരിക്കും ഇവർക്ക് ഏറ്റവും ഉയർന്ന ഗുണപ്രദമായിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്തിൽ ഉദ്യോഗലബ്ധി, കുടുംബജീവിത വിജയം, നൂതന കാര്യാരംഭണം, ഗൃഹ വാഹന ഐശ്വര്യം തുടങ്ങിയ ശുഭകാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്തിൽ അനുഭവമാകും. 44 വയസ്സിന് ശേഷം 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറച്ച് ക്ലേശപ്രദമായിരിക്കുന്ന സമയമാണ്. ബന്ധുജന വേർപാട്, ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അകൽച്ച എന്നിവയെല്ലാം തന്നെ ഈ സമയത്തിൽ അനുഭവമാകാൻ സാധ്യതയുണ്ട്. 51 വയസ്സിന് മേൽ വളരെയധികം ഗുണം ചെയ്യുന്ന കാലഘട്ടമായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ രേവതി, ഭരണി, രോഹിണി എന്നീ നക്ഷത്രങ്ങളും കുംഭം രാശിയിൽ ജനിച്ച പൂരോരുട്ടാദി നക്ഷത്ര ജാതകർക്ക് കന്നിരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രങ്ങളും മീനം രാശിയിൽ ജനിച്ച പൂരോരുട്ടാദി നക്ഷത്രക്കാർക്ക് തുലാം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ബുധന്റെയും ശുക്രന്റെയും ചന്ദ്രന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടം ആകാം എന്നതിനാൽ തന്നെ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവർക്ക് പുനർദവും വിശാഖവും പൂരോരുട്ടാദി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾ ചെയ്യുവാനും ഉത്തമമാണ്.
പൂരുരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. നക്ഷത്രത്തിന്റെ അധിപരായ വ്യാഴനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ വിഷ്ണു സഹസ്രനാമജപം, വിഷ്ണുക്ഷേത്ര ദർശനം മുതലായ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾ രാശിയുടെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജന്മവൃക്ഷം തേന്മാവാണ്. മനുഷ്യനാണ് മൃഗം, മയിൽ പക്ഷി, പുരുഷയോനി, മനുഷ്യഗണം, അജൈകപാദാണ് താരദേവത. പൂരുരുട്ടാതി നക്ഷത്ര ജാതരുടെ ഭാഗ്യസംഖ്യ 3. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. ഭാഗ്യദിക്ക് പടിഞ്ഞാറും ഭാഗ്യനിറം മഞ്ഞയും കറുപ്പും കടും നീലയുമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുയോജ്യമായ രത്നം പുഷ്യരാഗമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിധിയിലെ 3ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച നമ്മൾക്ക് പാലക്കാട് നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ഇപ്പോൾ 2 മാസമായിട്ട് ഭർത്താവിൽ നിന്നും അകന്ന് എൻ്റെ വീട്ടിലാണ് താമസം. പിരിയാനാണ് തീരുമാനം എന്നാണ് പറയുന്നത്. ഒരുപാട് ജാതക ചർച്ചയെല്ലാം നോക്കി ഒരുപാട് ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് കൊള്ളാമെന്ന് തോന്നിയ ഈ ബന്ധം ഉറപ്പിച്ചത്. 10-ൽ 7 പൊരുത്തവും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. പയ്യൻ്റെ ജാതകത്തിൽ അരദോഷവും മകളുടെ ജാതകം ശുദ്ധവും ആയതുകൊണ്ടാണ് ആണെന്നാണ് ഈ അകന്നത് എന്ന് ഈയിടെ ജാതകം പരിശോധിച്ചപ്പോൾ ഒരു ജ്യോതിഷൻ പറഞ്ഞിരുന്നു. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ ചേരുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയാകുമ്പോഴാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് ജാതകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. ദയവായി ഇതിനെ ഒരു മറുപടി തരണം. മകളുടെ ജാതകപ്രകാരം ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നതായ വിനീതയുടെ ജാതകപ്രകാരം ലഗ്നാൽ 7ാം ഭാവത്തിൽ ചൊവ്വയ്ക്കും ശനിയോടും ഒപ്പം വ്യാഴൻ ജാതകപ്രകാരം നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അരദോഷം ഉള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് വിനീതയുടെ ജാതകപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. പയ്യൻ്റെ ജാതകത്തിൽ ചന്ദ്രാലും ലഗ്നാലും 7ാം ഭാവം പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. ശുക്രാൽ ഉഭയഭാവിത്വം ചതുരശ്രം മുതലായ ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ശുദ്ധമായിരിക്കുന്ന ജാതകമാണ് പയ്യൻ്റെ ജാതകം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ ജാതക ചേർച്ച പൂർണ്ണമായും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. കാരണം പയ്യൻ്റെ ജാതകത്തിനോടൊപ്പം ആയിരിക്കണം സ്ത്രീജാതകം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്ത്രീജാതകത്തെക്കാൾ ലേശം ദോഷം പുരുഷജാതകത്തിൽ അല്പം കൂടുതലാകാം എന്നും പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഈ ജാതകങ്ങൾ തമ്മിൽ നോക്കിയതിൽ സ്ത്രീജാതകത്തിലാണ് ദോഷത്തിൻ്റെ ആധിക്യത പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ദോഷം തീർച്ചയായും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. ലഗ്നാൽ 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഗ്നേയർ വിധവ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വിഗതഹ ദവഹ വിധവ എന്നുള്ളതാണ് അർത്ഥം. ഭർത്താവിനാൽ വേർപെടുക എന്നുള്ളതാണ്, മരണം മൂലം വേർപെടുന്നതാണ് വൈധവ്യം എന്നുള്ളത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ മിശ്രൈഹി പുനർഭൂർഭവേത എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മിശ്രഗ്രഹം ഒപ്പമുണ്ടെങ്കിൽ വീണ്ടും 2ാമത് കല്യാണം കഴിക്കണം എന്നുള്ളതായിരിക്കണം ഒരു അരദോഷമാണ് സ്ത്രീയുടെ ജാതകപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. മകളുടെ ജാതകത്തിൽ ചൊവ്വാശനി എന്നീ അഗ്നിമാരുത യോഗ ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ വ്യാഴം ചേർന്ന് നിൽക്കുന്നത് ഇങ്ങനൊരു മിശ്രയോഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അരദോഷം തികച്ചും മകളുടെ ജാതകത്തിൽ പറയുന്നുണ്ട്. ഇതിന് അരദോഷമോ ഇല്ലെങ്കിൽ ഒരു ദോഷമോ ഉള്ളതായിരിക്കുന്ന പുരുഷ ജാതകമായിരുന്നു ഏറ്റവും ഉത്തമത്തിൽ യോജിക്കേണ്ടതായിരുന്നത്. പക്ഷേ ശുദ്ധമായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ജാതകം ഇതിനോടുകൂടി ബന്ധപ്പെടുത്തുമ്പോൾ ഈ അരദോഷം തീർച്ചയായും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2ൽ 1 ആർക്കും തന്നെ മരണം സംഭവിക്കില്ല. പക്ഷേ ഈ സ്ത്രീ ഭർത്താവിനാൽ വെറുപെട്ട് വീണ്ടും കല്യാണം കഴിക്കാനുള്ളൊരു സാധ്യതയാണ് ജാതകപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവം ആയിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ മിക്ക ജ്യോത്സ്യന്മാരും അരദോഷമായിരിക്കുന്ന സ്ത്രീജാതകത്തിനെ ശുദ്ധജാതകവുമായി ചേർത്തുന്നത്
ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അധികവും ഇല്ല, അത്യാവശ്യം ആളുകൾ മാത്രമാണ് ഇപ്പം അങ്ങനെ ചെയ്തു വരുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു പ്രവണത ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് രണ്ടാം പ്രാവശ്യം നോക്കിയ സമയത്തിൽ ഒരു ജ്യോതിഷൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം രണ്ടാം പ്രാവശ്യം നോക്കിയപ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ അരിദോഷം കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ദോഷവും എഫക്റ്റ് ആയിരിക്കുന്നത്. മാത്രമല്ല അത്തം നക്ഷത്രത്തിന് ഇപ്പോൾ ഏഴരശ്നി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. മാത്രമല്ല അഷ്ടമത്തിൽ വ്യാഴൻ ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ സമയ കാലഘട്ടം കൂടിയിട്ടാണ്. ഏഴരശ്നി കാലത്തെ കുറച്ച് ദോഷവശങ്ങളും മറ്റുമെല്ലാം അനുഭവമാകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലഗ്നേ വിത്തി വ്യയേച്ച രവിസുതി കാലേച്ച മാലക്ഷയം ഭാര്യാബന്ധു വിയോഗതം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വിയോജിപ്പിലെത്താനുള്ളതായിരിക്കുന്ന സാധ്യത കൂടിയിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. നക്ഷത്രവശാലും അതേപോലെ തന്നെ ജാതകവശാലും വേർപിരിയാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്തായാലും പരമാവധി യോജിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷിക്കുക. എന്തായാലും ഈ വരുന്ന 2012 മെയ് മാസം 16 തീയതി വരെ അഷ്ടമവ്യാഴ സമയ കാലഘട്ടമായിരിക്കുന്നതിനാൽ ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പേ രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടതായുണ്ട്. പറ്റുമെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും ദോഷത്തിലാകാനുള്ള സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ജാതകപ്രകാരമുള്ള ഈ അരദോഷത്തിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുമോ എന്ന് കൂടിയിട്ട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ ശിവക്ഷേത്രത്തിലെ ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ പട്ടും താലിയും വഴിപാട് കൊടുക്കുന്നതും അതേപോലെ തന്നെ അരദോഷത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന കദളി വിവാഹമോ മറ്റുള്ളതായിരിക്കുന്ന ശാസ്ത്രവിധി പ്രകാരമുള്ള പരിഹാരങ്ങൾ കർമ്മങ്ങൾ നടത്തുന്നതും ഉത്തമമാണ്. പ്രശ്നപ്രകാരം രണ്ടുപേരുടെയും ജാതകം പരിശോധിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രശ്നം വെച്ചിട്ട് അതിലെന്തെങ്കിലും ദോഷവശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ബന്ധം അകലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മെയ് മാസത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. ഇത് രണ്ടാം പ്രാവശ്യം കല്യാണം കഴിക്കാനുള്ളതായിരിക്കുന്ന ഒരു യോഗം മകളുടെ ജാതകപ്രകാരം പറയുന്നുണ്ട്. അതിൽ 10-7 പൊരുത്തം ഉണ്ടായിട്ടും പക്ഷേ കാര്യമില്ല. കാരണം ഏറ്റവും പ്രധാനമായി ജാതക ചർച്ചയിൽ വേണ്ടത് പാപസാമ്യം നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. പാപസാമ്യം ഉത്തമമല്ലെങ്കിൽ 10-10 പൊരുത്തം ഉണ്ടായാലും ആ വിവാഹബന്ധം ഒരിക്കലും ശുഭമായി പര്യവസാനിക്കില്ല. ഏറ്റവും ആദ്യം നോക്കേണ്ടത് പാപസാമ്യമാണ്. രണ്ടാമതായി നോക്കേണ്ടത് കൂട്ടുദശയാണ്. മൂന്നാമതായിട്ടാണ് പൊരുത്തത്തിന് അവിടെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. പൊരുത്തത്തിൽ വലിയ കൂടുതലില്ലെങ്കിലും പാപസാമ്യവും കൂട്ടുദശയും ദോഷപ്രദമില്ലെങ്കിൽ നമ്മൾക്ക് ചേർത്തിവിടാവുന്നതാണ്. എന്തായാലും സ്ത്രീ ജാതകത്തിൽ ഇവിടെ ദോഷം കൂടിയിരിക്കുന്നത് തീർച്ചയായും ദോഷങ്ങളൊക്കെ ഇടയാക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. മകളെ കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് പ്രത്യേകമായി പറയുക. മെയ് മാസം വരെ വ്യാഴനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളായ വിഷ്ണുവിനെ ഭജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ടതായ വിലാസം ദ പ്രൊഡ്യൂസർ UTV ആദിത്യയിൽ മനങ്ങോടെ നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടതായ വിലാസം പാടൂർ ജ്യോതിഷൻ KP.Sreevasthav SBT ബാങ്കിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. ഉത്രട്ടാദി നക്ഷത്രത്തിന്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സാരോപദേശം: ഇന്ദ്രിയാണാം വിചരതാം വിഷയീ സ്വപഹാരിഷു സംയമേ യത്നമാധിഷ്ഠേ വിദ്വാൻ എന്തേവ വാചിനാം. ചുറ്റി സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ലൗകിക കാര്യങ്ങളിൽ മുഴുകാൻ വിടാതെ സാരഥി കുതിരകളെ എന്ന പോലെ അറിവുള്ളവൻ നിയന്ത്രിച്ചു നിർത്താൻ യത്നിക്കണം.